ഈവനിങ് മിസ്സിന്റെ രണ്ടാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ മക്കളെ? നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെ കുറച്ചു ദിവസങ്ങൾക്ക് മുന്നേ വെള്ളത്തിൽ വളരുന്ന സസ്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. വെള്ളത്തിൽ വളരുന്ന താമരയെ കുറിച്ചും ആമ്പലിനെ കുറിച്ചും ഒക്കെ എന്റെ മക്കള് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ മക്കളെ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി അല്ലെ, നമ്മുടെ മണ്ണിലുള്ള ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ അല്ലെ കരയിൽ ആളുകൾ ജീവിക്കുന്നത് പോലെ തന്നെ വെള്ളത്തിലും എന്തുണ്ട്? ജീവനുണ്ട് അല്ലെ. വെള്ളത്തിലും ഒരുപാട് ജീവികളും ഒരുപാട് സസ്യങ്ങളും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് വെള്ളത്തിൽ വളരുന്ന കുറച്ച് ആളുകളെ പരിചയപ്പെട്ടാലോ, വെള്ളത്തിലെ ചില കൂട്ടുകാരെ കുറിച്ച് മനസ്സിലാക്കിയാലോ? എല്ലാവരും റെഡി ആണോ? അങ്ങനെയാണെങ്കിലേ നമുക്കൊരു പുതിയ വീഡിയോ പഠിക്കാം. അപ്പൊ മക്കളെ എല്ലാവരും എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും ഇത് കേട്ടു നിൽക്കണം കേട്ടോ. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ കുറേ ജീവികളെ പുതിയതായിട്ട് ഇന്ന് കാണാൻ വേണ്ടി പോവാ. അപ്പൊ നമുക്കതൊക്കെ എന്ത് ചെയ്യാം? വളരെ രസകരമായിട്ട് പഠിക്കാം അല്ലെ. റെഡി ആണോ? നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ടീച്ചർ ഇപ്പൊ പറഞ്ഞു തരട്ടെ. ഇപ്പൊ ഈ വെള്ളത്തിൽ വളരുന്ന കൂട്ടുകാരില് ചില ആളുകൾക്ക് വെള്ളത്തിൽ മാത്രമേ വളരാൻ വേണ്ടി പറ്റുള്ളൂ, അവരെ കരയിലേക്ക് കൊണ്ടുവന്ന അവർ അപ്പ ചത്തുപോകും. എന്നാൽ വേറെ കുറെ ആളുകളുണ്ട്, അവർക്ക് ചില സമയത്ത് എന്ത് ചെയ്യാം, വെള്ളത്തിൽ നിൽക്കാൻ വേണ്ടി പറ്റും, അതേപോലെ തന്നെ അവർക്ക് കരയിലും ജീവിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെയുള്ള രണ്ടാളുകളെയും ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയില് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ വെള്ളത്തിൽ മാത്രം ജീവിക്കാൻ കഴിയുന്ന ആളുകളെ ടീച്ചർ പ്രത്യേകം പറഞ്ഞു തരും, അതേപോലെ തന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ വേണ്ടി പറ്റുന്ന ആളുകളെയും ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്ന ആരെയാ നോക്കിയേ? അക്വാട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞ കൊറേ കൂട്ടുകാരിയാണ് അല്ലെ നമ്മൾ ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത്. എന്ത് ഈ അക്വാട്ടിക് ആനിമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൽ വളരുന്ന ജീവികളെയാണ് നമ്മള് അക്വാട്ടിക് ആനിമൽസ് എന്ന് പറയുന്നത്. എന്താടാ വെള്ളത്തിൽ അല്ലെ, വെള്ളത്തിൽ വളരുന്ന ആളുകളെയാണ് നമ്മള് അക്വാട്ടിക് ആനിമൽസ് അല്ലെ. അപ്പൊ ഇനി എന്തെങ്കിലും ഒരു പരീക്ഷയ്ക്ക് അക്വാട്ടിക് ആനിമൽസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതത്തില്ലേ? അത് വെള്ളത്തിൽ വളരുന്ന ആളുകളാ കേട്ടോ. അക്വാ എന്ന് പറഞ്ഞാൽ വെള്ളമാണ്, അക്വാ അല്ലെ. നിങ്ങൾ അക്വാമാൻ എന്ന് കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ വെള്ളത്തിലുള്ള ആളുകളെയാണ് നമ്മള് എന്താ പറയാ, അക്വാട്ടിക് ആനിമൽസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്റെ മക്കൾ ഇവിടെ വലിയ കുറേ ചിത്രത്തില് കൊറേ ആളുകളെ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവരെ കുറിച്ചൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അപ്പൊ റെഡി അല്ലേ? ഞാൻ നോക്കിയേ ഈ ചിത്രം നോക്കിയേ. ഈ ചിത്രത്തിലാണ് വെള്ളത്തിലെ ജീവിക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് അല്ലെ. ആരാണത്? നമ്മുടെ മീനാണല്ലേ. മീനാണ്, മീമിയാണ് എന്നൊക്കെ പറയല്ലേ നിങ്ങള്. അപ്പൊ മീനാണല്ലേ കാണുന്നത്. അപ്പൊ എല്ലാരും വീട്ടിലും അക്വാറിയം ഒക്കെ ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ അക്വാറിയം ഉണ്ടോ? അക്വാറിയത്തിനകത്ത് നിങ്ങൾ മീൻ വളർത്താറുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ആ മീനിനെ നിങ്ങൾക്ക് അറിയാല്ലേ, നിങ്ങൾ മീനിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ അല്ലെ ആ മീൻ ഇങ്ങനെ പിടയ്ക്കാൻ തുടങ്ങും അല്ലെ, ഇങ്ങനെ പിടച്ചു പോകത്തില്ലേ. അപ്പൊ എന്താ ഇതിനർത്ഥം? ഈ മീനിന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലെ. കരയിൽ ജീവിക്കാൻ വേണ്ടി പറ്റുമോ മീനിന്? ഇല്ലേ ഇല്ല അല്ലെ. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന ജീവിയാണ് മത്സ്യം അല്ലെ, മീൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മത്സ്യം എന്നാണ് മലയാളത്തിൽ പറയാ, ഇംഗ്ലീഷിൽ എന്താ പറയാ, ഫിഷ് അല്ലെ, ഫിഷ് എന്നാണ് പറയാ. സ്പെല്ലിംഗ് എന്താ? FISH അല്ലെ, ഫിഷ് എന്നാണ് പറയാ അല്ലെ. അപ്പൊ മീന് വെള്ളത്തിൽ മാത്രമേ ജീവിക്കുള്ളൂ കേട്ടോ. കുറെ മീനുകളുടെ പേര് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ കഴിക്കാറില്ലേ കുറെ മീൻ അല്ലെ. നിങ്ങൾ മത്തി കഴിക്കാറുണ്ട്, അയില കഴിക്കാറുണ്ട് അല്ലെ. നിങ്ങളുടെ അക്വാറിയത്തിൽ ഗപ്പിയെയും ഗോൾഡ് ഫിഷിനെയും വളർത്താറില്ലേ. അപ്പൊ ഇതൊക്കെ എന്താണ്? വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന കൂട്ടുകാരാണ് കേട്ടോ. ഇനി അടുത്ത ആള് നമുക്ക് നോക്കാലോ. അടുത്തത് ആരാ? അടുത്തതാണ് ക്രോക്കോഡൈൽ അല്ലേ. ക്രോക്കോഡൈൽ, ക്രോക്കോഡൈൽ എന്നാണ് ഇംഗ്ലീഷിലെ പേരല്ലേ. അപ്പൊ മലയാളത്തിൽ ഇയാളുടെ പേരെന്താ? മലയാളത്തിൽ എന്താ നമ്മൾ ഇവരെ വിളിക്കുക? പേര് പറഞ്ഞ നിങ്ങള്. മുതല അല്ലേ, മുതലയാണിത്. മുതല അല്ലേ, മുതലാചല ആളുകൾ മുതല എന്ന് പറയല്ലേ. പക്ഷെ അങ്ങനെയല്ല കേട്ടോ എഴുതേണ്ടത്, മുതല എന്നാണ് കേട്ടോ എഴുതേണ്ടത്. അപ്പൊ ദേ മുതലേനെ നോക്കി നിങ്ങൾ, മുതല വെള്ളത്തിലും ഉണ്ടാവും, ചില സമയത്തല്ലേ അത് കരയിലേക്കും വരും അല്ലേ. നിങ്ങൾ എവിടെ പോകുമ്പോ, സൂവിലൊക്കെ പോകുമ്പോ മുതലയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും അല്ലേ. ഞാൻ നോക്കിയ വലിയ പല്ലൊക്കെ ഉണ്ടല്ലേ മുതലയ്ക്ക്, വലിയ പല്ലാണല്ലേ ഉള്ളത്. അപ്പൊ മുതല എന്ത് ചെയ്യും? വെള്ളത്തിലും വരും, അതേപോലെ ചില സമയത്ത് മുതലയ്ക്ക് എന്ത് ചെയ്യാം, കരയിലും വരാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്ത നോക്കാലോ നമുക്ക്. അടുത്തതാരാ? ഇയാളെ നിങ്ങൾക്ക് അറിയോ? ഇതാരാന്ന് മക്കൾക്ക് അറിയോ? ചിലപ്പോ കുറെ ആളുകൾക്ക് അറിയത്തില്ല അല്ലെ. ഇതാണ്
ഒക്ടോപ്പസ്. എന്താണ് ഇതിന്റെ പേര്? ഒക്ടോപ്പസ്. സ്പെല്ലിംഗ് പറഞ്ഞേ. ഓ സി ടി ഒ പി യു എസ്, ഒക്ടോപ്പസ്. ഒക്ടോപ്പസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാവോ നിങ്ങൾക്ക്? ഒക്ടോപ്പസ് എന്ന് പറഞ്ഞ നീരാളിയാണ് അല്ലേ. എന്താടാ? നീരാളിയാണ് അല്ലെ. വെള്ളത്തിൽ മാത്രം വളരുന്ന, വെള്ളത്തിലുള്ള ഒരു കൂട്ടുകാരനെയാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. ഇതാരാണ്? നീരാളിയാണ് അല്ലെ. നീരാളിയാണ്. നോക്കിയേ നിങ്ങള്, നീരാളിന്റെ കാലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണോ ഈ ജീവിയെ കാണുന്നത്? ഇതാണ് നമ്മുടെ നീരാളി അല്ലെ. നീരാളി വലിയ വലുപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. കുഞ്ഞൻ നീരാളികളും വലിയ നീരാളികളും ഉണ്ട് കേട്ടോ. അപ്പൊ നീരാളിയാണ് വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മറ്റൊരു കൂട്ടുകാരൻ അല്ലെ. മനസ്സിലായോ? ഇനി അടുത്ത് ആരാ നോക്കാവേ. ഇയാളെ നിങ്ങൾക്ക് അറിയാവോ? ഇതാരാന്നറിയാവോ? ഇതാരാന്നറിയാവോ? കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ചെറിയ ആളാണ്, നല്ല കുഞ്ഞനാളാണ് അല്ലേ. പക്ഷെ ഇയാളുടെ പേരറിയാവോ? മക്കൾ ഇതൊക്കെ അറിയണം കേട്ടോ. ഇതാണ് സീ ഹോസസ്. എന്താടാ സീ ഹോസസ്? മലയാളത്തിൽ കടൽ കുതിര എന്ന് പറയും. എന്താ പറയാ? കടൽ കുതിര. അപ്പൊ വെള്ളത്തില് മാത്രല്ല, കരയില് മാത്രല്ല അല്ലേ, വെള്ളത്തിലും ഒരു കുതിരയുണ്ട് അല്ലേ. വെള്ളത്തിലുള്ള കുതിരയുടെ പേരാണ് കടൽ കുതിര അല്ലേ. കടൽ കുതിര നോക്കി എന്ത് രസാ. നോക്കിയേ നിങ്ങൾ കടൽ കുതിരേനെ? നോക്കിയേ നിങ്ങള്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കടൽ കുതിരേനെ? സീ ഹോസിനെ കണ്ടിട്ടുണ്ടോ? വെള്ളത്തിൽ മാത്രം വളരുന്ന ഒരു കുഞ്ഞനാളാണ് ഈ സീ ഹോസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ വെള്ളത്തിൽ വളരുന്ന മറ്റൊരു കൂട്ടുകാരനാണ് ഈ സീ ഹോസ്. മനസ്സിലായോ? അപ്പൊ ഒരുപാട് ജീവികൾ അല്ലെ, ഒരുപാട് ഒരുപാട് ജീവികൾ വെള്ളത്തിനിടയിൽ ഒളിച്ചിരിപ്പുണ്ടല്ലേ. മക്കൾ ഇതൊക്കെ ഇനി കുറേ കൂടെ വലുതാവുമ്പോ പഠിച്ചോളും കേട്ടോ. അടുത്ത ആളെ നോക്കാലോ. ഇതാരാണ്? ആ ആമയാണല്ലേ. ആമയാണ്. നോക്കിയേ നിങ്ങൾ ആമയെ നോക്കി. ആ ആമയ്ക്ക് എന്തുണ്ട്? കട്ടിയുള്ള ഒരു പുറന്തോടൊക്കെ ഉണ്ടല്ലേ. ആമ നീന്തി പോകുന്നത് നോക്കിയേ നിങ്ങള്. ഇതാണ് ടേർട്ടിൽ. സ്പെല്ലിംഗ് എന്താ? ടി യു ആർ ടി എൽ ഇ എസ് അല്ലേ. ടേർട്ടിൽസ് ആണ് അല്ലേ. രണ്ടെണ്ണം ഉണ്ട്, ടേർട്ടിൽസ് ആണിത് അല്ലേ. ടേർട്ടിൽസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താന്ന് അറിയാവോ നിങ്ങൾക്ക്? കടലാമ അല്ലേ. കടലാമയാണ് നമ്മള് ടേർട്ടിൽ എന്ന് വിളിക്കുന്നത് അല്ലേ. കടലിലുണ്ടാവുന്ന ആമയാണ് കടലാമ അല്ലേ. ആമകളുടെ പ്രത്യേകത എന്താ? ആമകൾക്ക് വേണമെങ്കിൽ കരയിലും വരാം അല്ലേ. വെള്ളത്തിൽ മാത്രമല്ല, വേണമെങ്കിൽ കരയിലേക്കും ഇവർക്ക് വരാം അല്ലേ. അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ കടലാമയുടെ ഇംഗ്ലീഷിലെ പേരെന്താ? ടേർട്ടിൽ അല്ലേ. ടേർട്ടിൽ പഠിച്ചോ നിങ്ങള്? പഠിച്ചോ? ഇനി അടുത്ത് നോക്കാലോ നമുക്ക്. ഇതെന്താ? ആ സ്റ്റാർ പോലെ ഉണ്ടല്ലേ. സ്റ്റാർ പോലെയുള്ള ഒരു ജീവിയാണ് അല്ലേ. ഇയാളും കടലിലെ വെള്ളത്തിലാണ് ഉണ്ടാവുക. ചിലപ്പോ നിങ്ങൾ മീനൊക്കെ അമ്മ മേടിക്കുന്ന സമയത്ത് അല്ലേ, ചിലപ്പോ മീനിന്റെ കൂടെ ഇയാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്റ്റാർ പോലെയുള്ള ആളെ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ സ്റ്റാർ ഫിഷ് അല്ലേ. നക്ഷത്ര മത്സ്യമാണ് ഇതല്ലേ. നക്ഷത്ര മത്സ്യമാണ്. നക്ഷത്ര മത്സ്യം അല്ലേ. നക്ഷത്ര മത്സ്യമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നക്ഷത്ര മത്സ്യത്തിനെ നിങ്ങൾ കണ്ടോ? നിങ്ങൾ കണ്ടോ? ആ ഇതാണല്ലേ നമ്മുടെ നക്ഷത്ര മത്സ്യം അല്ലേ. റെഡി അല്ലേ? ഓക്കെ അല്ലേ. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് 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 ജീവികള് നമ്മുടെ വെള്ളത്തിലുണ്ട് അല്ലേ. വെള്ളത്തിലുണ്ട്. വെള്ളം എന്ന് പറയുമ്പോ എവിടെയൊക്കെ ഉണ്ടാവും? ചിലപ്പോ നിങ്ങളുടെ വീട്ടിലെ കിണറ്റിനകത്ത് കുറച്ച് മീനുകൾ ഉണ്ടാവത്തില്ലേ, ഉണ്ടാവും അല്ലേ. ചിലപ്പോ നിങ്ങളുടെ നാട്ടിലെ തോടുകളിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള പുഴകളിൽ കുറച്ച് ആളുകൾ ഉണ്ടാവും. ഇനി ഇങ്ങനെ നീണ്ടു കിടക്കുന്ന നമ്മുടെ കടലുകളില്ലേ, ഈ കടലുകളിലും ഒരുപാട് തരത്തിലുള്ള ജീവികളുണ്ട് അല്ലേ. ഒരുപാട് ജീവികൾ അല്ലെ. ഒരുപാട് സസ്യങ്ങളുണ്ട്, ഒരുപാട് ജീവികളുണ്ട് അല്ലെ. അപ്പൊ കരയില് മാത്രല്ല, വെള്ളത്തിലും ഇതുപോലുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് മക്കൾക്ക് പിടികിട്ടിയല്ലോ. പിടികിട്ടിയല്ലേ. അപ്പൊ ടീച്ചർ വളരെ കുറച്ച് ആളുകളുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ. പക്ഷേ മക്കൾക്ക് എന്ത് ചെയ്യാം, ഇനി ഒരുപാട് ആളുകളെ കണ്ടെത്താൻ വേണ്ടി പറ്റും അല്ലേ. അപ്പൊ ഹോം വർക്ക് ആയിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യാ, ആ വെള്ളത്തിൽ വളരുന്ന അല്ലേ, വെള്ളത്തിൽ വളരുന്ന ജീവികളെയും സസ്യങ്ങളുടെ പേരുകളൊക്കെ
എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക അല്ലെ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആക്ടിവിറ്റി ആയിട്ട് അല്ലെ വെള്ളത്തിൽ വളരുന്ന ആളുകൾ ആരൊക്കെയാന്നൊക്കെ ചോദിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്റെ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, വെള്ളത്തിൽ വളരുന്ന അല്ലെ വെള്ളത്തിൽ വളരുന്ന ആളുകളുടെ ഒക്കെ പേര് എഴുതി വെക്കുക കേട്ടോ. എന്നിട്ട് അമ്മയോട് ചോദിക്കുക ശരിയാണോ അല്ലെ, അച്ഛനോട് ചോദിക്കുക ശരിയാണോ എന്നൊക്കെ അല്ലെ. അല്ലെങ്കിൽ എന്ത് ചെയ്യാ, സൈലത്തിലെ ടീച്ചേഴ്സിനെ അപ്പൊ അവരോട് ചോദിക്കുക കേട്ടോ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് അല്ലെ. റെഡി അല്ലേ, എല്ലാവരും ഓക്കെ അല്ലേ. അപ്പൊ ഇതുപോലത്തെ മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം.